നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിത അരവിന്ദാണ്. അങ്ങനെ വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞ ഒരു 95% ഏകദേശം സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുക്കാനുള്ളൂ. സിനിമ നല്ല രീതിയിൽ വരും തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് മറ്റേ എപ്പിസോഡിൽ ഞാൻ പറയൂ കേട്ടോ. അത് ഞാൻ ഇതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് ചോദിച്ചു മനക്കോട്ട മറന്നു. അങ്ങനെ മനക്കോട്ട മറന്നതൊന്നുമല്ല, ഞാൻ അവിടെ കൊച്ചിയിലായിരുന്നു. അപ്പോൾ ഇത്രയും കാലം എനിക്ക് നമ്മുടെ സിസ്റ്റത്തിലല്ലേ മനക്കോട്ടയുടെ ഫൂട്ടേജും പിന്നെ മറ്റ് ലോഗോയും എല്ലാ കാര്യങ്ങളും കിടക്കണം. അപ്പോൾ ട്യൂട്ടോറിയലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ തന്നെ വന്നിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പം ഇന്നെന്തായാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ എപ്പിസോഡിൽ പറയാം, സിനിമയുടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിസോഡാണ്. കാരണം 2D ട്രാക്കിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റാണ് പറയാൻ പോണത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിളും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ക്ലിയർ ആയിക്കോളും. ഉടനെ തന്നെ ഇനി ഉടനെ ഉടനെ അടുത്ത എപ്പിസോഡൊക്കെ എന്തായാലും വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് വളച്ചു നീട്ടിയ കാര്യങ്ങളൊന്നും പറയില്ല. നമ്മുടെ ലോഗോ ഒക്കെ വന്നിട്ട് കുറേ കാലമായില്ലേ. കഴിഞ്ഞ എപ്പിസോഡിലൊന്നും ലോഗോ ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലോഗോ മുത്തേ വട. ആദ്യം നമ്മൾ ട്രാക്കിങ് എന്താണെന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ധാരണ വെക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ ഇതേപോലെ 2D ട്രാക്കിങ്ങും 3D ട്രാക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളട്ടെ, പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പെട്ടെന്ന് ഒന്ന് ഓടിച്ച് പറയാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കി, ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മനക്കോട്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാമല്ലോ, കുറച്ച് വലുതാക്കി വെച്ചു. ഞാനിപ്പം ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മനക്കോട്ട എന്നുള്ള ഈ ഒരു വീട് വെച്ച് ജസ്റ്റ് ഇതൊന്ന് റണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചിട്ടുള്ളത്, വീഡിയോ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട് അല്ലേ. ടോട്ടലി നമ്മുടെ വീഡിയോ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്, പക്ഷെ മനക്കോട്ട എന്നുള്ള വീട് അവിടെ തന്നെ നിൽക്കുകയാണ് അല്ലേ. അത് അവിടെ തന്നെ നിൽക്കുന്നു, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ മൂവ് ആവുന്നു. നമുക്ക് എന്ത് സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഏരിയ ട്രാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മനക്കോട്ട എന്നുള്ള വീട് ആ ട്രാക്കിങ്ങിനൊപ്പം, അതായത് ഇപ്പോൾ ഈ ഒരു കപ്പ് ഒരുപാട് കപ്പുകൾ കാണാം, അതിനകത്ത് ഞാൻ ഈ മഞ്ഞ കപ്പിൻ്റെ ഈ ഒരു ഏരിയ ഞാൻ ട്രാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കപ്പ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് മൂവ് ആവണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് അത് യൂസ്ഫുള്ളായിരിക്കും. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ആ ഒരു മെത്തേഡിന്, ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനൊപ്പം ഈ ഒരു ടെക്സ്റ്റും കൂടെ മൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ ട്രാക്കിംഗ് ആയിട്ട് കാണിക്കാൻ പോണത്. ഓക്കെ, ഞാൻ പറഞ്ഞത് അതിന് മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ എപ്പിസോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കണ്ട്, ഇപ്പോൾ ഈ ഒരു മനക്കോട്ട എന്നുള്ള വീട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ കണ്ടപ്പോൾ ആ ഒരു കപ്പ് അവിടെ നിന്ന് വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ഞാൻ ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്ത് ഈ ഒരു വീടിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു ബേസ് മാത്രമേ ഇത് പറയണുള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോളുക. നോക്കി എങ്ങനെ ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആ ഒരു ഇപ്പോൾ തൽക്കാലം മനക്കോട്ട എന്നുള്ള വീട് തൽക്കാലം ഹൈഡ് ചെയ്ത് വെച്ച് ഞാൻ ഈ ഒരു വീഡിയോ മാത്രം സെലക്ട് ചെയ്തു. വീഡിയോ സെലക്ട് ചെയ്ത ശേഷം നേരെ വിൻഡോയിൽ വരിക. നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് 2D ട്രാക്കിംഗ് ആണ്, ഇതിനകത്ത് 3D ട്രാക്കിംഗ് ഒക്കെ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ട്രാക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഇത് ആക്ടിവേറ്റ് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ട്രാക്കർ കിടക്കേണ്ടോ നോക്കുക, ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ട്രാക്കർ ഇവിടെ ആക്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ ട്രാക്കർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ട്രാക്ക് ക്യാമറ ഉണ്ട്, സ്റ്റെബിലൈസർ ഉണ്ട്, അങ്ങനത്തെ കുറേ സ്റ്റെബിലൈസേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് പറയാം. അപ്പോൾ ഞാനിവിടെ ട്രാക്ക് മോഷൻ, അതായത് താഴെ കാണുന്ന മുകളിലുള്ളത് 3D ട്രാക്കിംഗ് ആണ്, താഴെ കാണുന്നതാണ് 2D ട്രാക്കിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാക്ക് ക്യാമറ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടില്ലേ ഇങ്ങനൊരു സ്ക്വയർ വന്നിട്ടുണ്ടാവും, ഒരു രണ്ട് സ്ക്വയറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒരു സ്ക്വയർ വെച്ചിട്ട് ഞാനിവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പൊസിഷൻ നമുക്കൊന്ന് ട്രാക്ക് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ഇപ്പോൾ ഇതിനെ ഈ ക്യാമറയ്ക്ക് കുറച്ച് ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ടുള്ള ഇങ്ങനത്തെ മൂവ്മെൻറ്റ്, അതായത് ചെറുതായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ റൊട്ടേഷൻ ഓൺ ആക്കാം. ജസ്റ്റ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകുമ്പോൾ, ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകുമ്പോൾ ഒരു ഒബ്ജക്റ്റ് വലുതാവുകയും ചെറുതാവുകയല്ലേ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്കെയിലും ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് മാത്രം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, പൊസിഷൻ മാത്രം ആക്ടിവേറ്റ് ചെയ്തിട്ട് നോക്കി ഇപ്പം ഏത് ഭാഗത്തേക്കാണ് ഞാനിപ്പം ഈ ഒരു ട്രാക്ക് പോയിൻ്റ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഞാൻ ഈ ഒരു പോയിൻ്റ് പിടിച്ച് ഇതിൻ്റെ നടുക്ക് പിടിച്ച്, ഈ സെൻറ്റർ പോയിൻ്റിലല്ല, ഈ ഒരു ഭാഗത്തായിട്ട് പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ ഏതെങ്കിലും ഒരു വേറിട്ട് നിൽക്കുന്നൊരു ഭാഗം, ചിലപ്പോൾ ചില വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ഇങ്ങനെ ട്രാക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്യുമെന്ന് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ +2 വെച്ചിട്ടുള്ള കണ്ടിട്ടുണ്ടാവും അല്ലേ. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു ഏരിയ കുറച്ച് വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയിലേക്ക് ഞാൻ ഇതിനിങ്ങനെ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുറച്ച് കൂടുതൽ ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രാക്ക് ചെയ്ത്
അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇനി എന്താ ഞാൻ ചെയ്യാൻ പോണേ, നമുക്ക് ഈ ഒരു ഏരിയ ഈ ക്യാമറ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കറക്റ്റ് ട്രാക്ക് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടില്ലേ, നേരെ ജസ്റ്റ് നേരെ ഇവിടെ പ്ലേ കൊടുക്കരുത്, ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാം നമുക്ക്. ജസ്റ്റ് അന്ന് പ്ലേ ബട്ടൺ കൊടുക്കുമ്പോൾ വരുന്ന അതിനകത്ത് സംഭവിക്കുന്ന ചെക്ക് ചെയ്ത് കൊള്ളാം. പ്ലേ കൊടുക്കുമ്പോൾ കണ്ടാം ആ ഒരു കപ്പ് മൂവ് ചെയ്യുന്നത്, അതായത് ക്യാമറയാണ് മൂവ് ചെയ്യണേ, ആ ഒരു ഏരിയ മൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്ത് സംഭവിച്ചു കണ്ടില്ലേ, നമ്മൾ വെച്ചിട്ടുള്ള ആ രണ്ട് റെക്റ്റാങ്കിൾസും അവിടെ മൂവായി. അങ്ങനെ മൂവ് ആവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഞാൻ ഇപ്പം നേരത്തെ വെച്ചിട്ടുള്ളൊരു എന്താ ഒരു ടെക്സ്റ്റാണ് അല്ലെങ്കിൽ ഇന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമേജ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവയ്ക്കണം. ഇപ്പം ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന പോലെ ഇപ്പോൾ നമ്മളൊരു ഫേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസിൽ എന്തെങ്കിലും നമുക്ക് റിമൂവ് ചെയ്ത് കളയണം, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഒരു മുറിയുടെ പാടൊക്കെ ആഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഈ സിനിമയിൽ ചെയ്യണം. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എഴുതി എക്സ്ട്രാ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബോർഡ് കാണിക്കുമ്പോൾ ആ ബോർഡിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ട്രാക്ക് പോയിൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ബോർഡ് പക്ഷേ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കും മാറ്റമൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും എടുത്ത് വന്നിട്ടുണ്ടാവണം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഏരിയ ഒന്ന് ട്രാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കാണില്ലേ. ഈ ട്രാക്ക് ചെയ്ത് എടുത്തതിന് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റിലെ ഈ ടെക്സ്റ്റ് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുക. ആദ്യം നമ്മൾ അവിടെ ഒരു നൾ ഒബ്ജക്റ്റ് വയ്ക്കും, ഒന്നും ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് എടുത്ത് വയ്ക്കും. നൾ ഒബ്ജക്റ്റ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡമ്മി പീസ് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും പാരൻ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് പിന്നെ ആ ഒരു ഡമ്മി പീസിൻ്റെ മുകളിലേക്ക് നമുക്കവിടെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഇമേജ് വെക്കണമെങ്കിൽ ഇമേജ് വെക്കാം, ടെക്സ്റ്റ് വെക്കണമെങ്കിൽ ടെക്സ്റ്റ് വെക്കാം, അതൊക്കെ വെക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ നോക്കി എങ്ങനെ വെക്കാം. അപ്പോൾ ഇതിൽ ട്രാക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കേണ്ടത് അവിടെ ഒരു ഡമ്മി പീസാണ്. ഈ ട്രാക്ക് ഈ ഒരു ഇതിന് പകരം നമുക്കൊരു ഡമ്മി പീസ് വെക്കണം. നേരെ ഇവിടെ റൈറ്റിൽ കൊടുക്കുക, ന്യൂവിൽ നൾ ഒബ്ജക്റ്റ് എന്നുള്ളൊരു സംഭവമുണ്ട് കണ്ടില്ലേ. നൾ ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നൾ വൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഏറ്റവും മുകളിലേക്ക് എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ ഈ നൾ ഒബ്ജക്റ്റിനെ ഇതിലേക്ക് കാണിച്ചു കൊടുക്കണ്ടേ. എന്ത് ചെയ്യേണ്ടത്, ഞാൻ ഈ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ട്രാക്ക് വന്നിട്ടുള്ള ഇവിടെ എഡിറ്റ് ടാർജറ്റ് എന്ന് നടക്കേണ്ടത് കേട്ടോ. ഈ എഡിറ്റ് ടാർജറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ലെയർ, ഏത് ലെയറാണ് നമുക്ക് ഫസ്റ്റ്, നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ലെയർ അല്ല, ഈ നൾ ഒബ്ജക്റ്റിനെ അവിടെ കാണിച്ചു കൊടുക്കുക, അതിലേക്കാണ് ഫസ്റ്റ് ട്രാക്ക് വരേണ്ടത് കേട്ടോ. നേരെ ഓക്കെ അടിച്ചു. ഓക്കെ അടിച്ചപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അത് അപ്ലൈ ആയിട്ടില്ല. നമ്മൾ ഒന്ന് ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് എക്സ് വൈ സെഡ്, അതായത് ഇതിൻ്റെ എക്സ് വൈ രണ്ട് ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് 2D ട്രാക്കിങ്ങാണ്, അതുകൊണ്ടാണ് എക്സ് വൈ. 3D ട്രാക്കിംഗ് കൊടുക്കുകയാണെങ്കിൽ എക്സ് വൈ സെഡ് വരും കേട്ടോ, അത് വേറെ മെത്തേഡാണ്. ഞാനിവിടെ ഓക്കെ അടിച്ചു കൊടുത്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുള്ളത്, ഞാൻ കൊടുത്തിട്ടുള്ള നൾ ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്, അതൊക്കെ കണ്ട ആ നൾ ഒബ്ജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, പ്ലേ കൊടുക്കുമ്പോൾ കണ്ട ആ ഒരു നൾ ഒബ്ജക്റ്റ് അതിൻ്റെ കൂടെ തന്നെ കിടന്ന് മൂവ് ആവുന്നുണ്ട് കാണില്ലേ. നോക്കി ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. ഇങ്ങനെ മൂവ് ആയി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള ആ ഒരു മണക്കോട്ട എന്ന് പറഞ്ഞ ലെയർ ഞാൻ എന്ത് ചെയ്യണോ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കണ്ട. എന്ത് സംഭവിച്ചിട്ടുള്ളത്, യാത് വേറെ മൂവ് ആവണോ മണക്കോട്ട എന്നുള്ള അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യണേ അല്ലേ. എന്ത് സംഭവിക്കണം, ഈ മണക്കോട്ട എന്നുള്ള വേർഡും എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ, അതായത് ആ നൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ നൾ ഒബ്ജക്റ്റിലേക്ക് മണക്കോട്ടേനെ പാരൻ്റ് ചെയ്ത് വയ്ക്കുക. എങ്ങനെ പാരൻ്റ് ചെയ്യുക, മുമ്പ് ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ട്രാക്ക് പോയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് വിടുക. ഇവിടെ ഒരു കണ്ടില്ലേ, ഈ പാരൻ്റ് ടൂൾ എടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും, ഇനി പ്ലേ കൊടുക്കുമ്പോൾ കണ്ട ആ മണക്കോട്ട എന്നുള്ള വീടും ആ കപ്പിനനുസരിച്ച് തന്നെ മൂവ് ചെയ്യുന്ന കണ്ട. സീറോ അടിച്ച് നോക്കി കണ്ട. ഇപ്പോൾ നോക്കി ഇങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾ പ്രേമത്തിൻ്റെ ടൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ആ ഒരു മതിലിൻ്റെ പുറത്ത് ഇങ്ങനെ ചില വേർഡ്സൊക്കെ നിൽക്കുന്ന പോലത്തെ കണ്ടില്ലേ. ഇപ്പോൾ നോക്കി ആ മണക്കോട്ട എന്നുള്ള വേർഡ് ആ കപ്പിനനുസരിച്ച് നമ്മുടെ ക്യാമറ മൂവ്മെൻറ്റിനനുസരിച്ച് തന്നെ മൂവ് ആവുന്നുണ്ട്. ക്ലിയർ ആണോ, എളുപ്പമാണോ, സിമ്പിളല്ലേ. അപ്പോൾ അതിന് മുകളിലേക്ക് എനിക്ക് വേറെ എന്തെങ്കിലും ഇമേജ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, വേറെ ടെക്സ്റ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, എന്ത് വേണമെങ്കിലും അതിന് മുകളിലേക്ക് വെക്കാൻ പറ്റും. ഓക്കെ ആണോ. ഈ ഒരു ഏരിയ ട്രാക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് ആ ഒരു ഭാഗം നമുക്ക് അങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം, അല്ലെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡിൽ ഇത്തരം എക്സാമ്പിൾസൊക്കെ കൂടുതലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബേസിക് കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ ഒരു ട്രാക്ക് വെച്ചിട്ട് ചെറിയൊരു എക്സാമ്പിൾ കാണിക്കണം. അതായത് ഇപ്പോൾ ഇന്ന് തന്നെ പറയാം എന്താന്ന്, നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാടൊക്കെ അല്ലേ, അപ്പോൾ ഈ ഒരു ട്രാക്ക് മെത്തേഡ് വെച്ച് നമുക്ക് ആ പാടൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പോൾ ഒരു വീഡിയോയിൽ ഫോട്ടോഷോപ്പിലൊക്കെ ഒരു പിക്ചറിലൊക്കെ നിങ്ങൾ അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഒരു വീഡിയോയിൽ അതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കൂടെ നിന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മണക്കോട്ട കേട്ടോ. ക്യാമറാമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവീന്ദ്രൻ. താങ്ക് യു.